ഗോളം മൂവി കണ്ടിറങ്ങിയതാണ് സംജത്ത്, ഡയറക്ടർ സംജത് ആണ്. അപ്പോൾ റൈറ്ററും അങ്ങേരെ തന്നെയാണ് കാണുന്നത്. പിന്നെ പ്രവീൺ വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും കാണുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടിയാണത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഗോളം മൂവി വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്റിൽ ഹേർട്സിൻ്റെ മുന്നേ നിന്ന് ലിറ്റിൽ ഹേർട്സും ഗോളം റിലീസായിട്ടുണ്ട്. അപ്പോൾ ഗോളം ഓൺലി ബിക്കോസ് രഞ്ജിത്ത് സജീവ്, ഞാനിതിനു മുമ്പ് കൽബ് കണ്ട സമയത്ത് പയ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മൈക്ക് ഇതിൻ്റെ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൽബിൽ എനിക്ക് ആ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിലർ കണ്ട ടൈമിൽ എനിക്ക് ഞാൻ ബിഗ് ബോസിനെ ഇറങ്ങി തലവൻ കണ്ടു. കമ്പാരിറ്റീവ്ലി തലവനാണ് അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് തന്നെ കൊച്ചിയിൽ ഇറങ്ങി ഈവനിങ് ഞാൻ തലവൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ടൈമിൽ തിയേറ്ററിൽ നിന്നാണ് ഞാൻ ഗോളത്തിൻ്റെ ട്രെയിലർ കാണുന്നത്. ലിറ്റിൽ ഹേർട്സിൻ്റെ ട്രെയിലറും കണ്ടു. എനിക്ക് ഗോളം കുറച്ചും കൂടി ഞാൻ പറഞ്ഞു രഞ്ജിത്ത് സജീവിനെ എനിക്ക് കൽബിൽ ഭയങ്കര അങ്ങനെ തോന്നി, പയ്യൻ കൊള്ളാം. അങ്ങനെ പടത്തിന് കയറി ഗോളം കണ്ടു. ഒരു എന്താ പറയുക, ഒരു ഫുള്ളി ബേസ്ഡ് ഓൺ ദറ്റ് സ്ട്രോങ് സ്ക്രിപ്റ്റ്, ഒരു സ്ക്രിപ്റ്റ് നല്ല കിടിലൻ സ്ക്രിപ്റ്റ് എന്നതിനകത്ത് ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ മേർഡർ ത്രില്ലർ ആ കൈൻഡ് ഓഫ് ജോണറിലുള്ള ഒരു സാധനമാണ്. ഒരു കോർപ്പറേറ്റ് ഓഫീസിനകത്ത് നടക്കുന്ന ഒരു മേർഡർ, അതിൻ്റെ ബാക്കി പസില് പോലെ കണക്ട് ചെയ്ത് ഒരു പോലീസ് ഓഫീസർ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുക, ഇതാണ് ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ASP സന്ദീപ് കൃഷ്ണയായിട്ടാണ് രഞ്ജിത്ത് സജീവ് അഭിനയിച്ചിട്ടുള്ളത്. ദിലീഷ് പോത്തനുണ്ട്, പിന്നെ നമ്മുടെ സിദ്ദിഖ് ഉണ്ട്, സണ്ണി വെയിൻ ഉണ്ട്, പിന്നെ കാർത്തിക് ശങ്കർ ഉണ്ട്, ചിന്നു ചാന്ദിനി ഉണ്ട്, അലൻസിയർ ഉണ്ട്, എല്ലാം അങ്ങനെ ഒരുപാട് എന്താ പറയുക നമുക്ക് അറിയുന്ന നടീ നടന്മാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പടം തുടങ്ങുമ്പോൾ തന്നെ ഈ രഞ്ജിത്ത് സജീവ് പോലീസ് വേഷത്തിൽ വരുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ലൈക്ക് എല്ലാവരെയും മലയാള സിനിമയിൽ പോലീസ് വേഷത്തിൽ കണ്ട് നമ്മൾ പറയാറുള്ളൂ അല്ലേ, പല നടന്മാരും പോലീസ് വേഷം ഭയങ്കര കിടലായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ചേരും. ഞാൻ തലവൻ കണ്ട സമയത്തും ആസിഫ് അലി നല്ല ട്രിമ്മായി പോലീസ് ഡ്രസ്സിൽ ആസിഫ് അലീനെ തലവനിൽ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു, നല്ല ഫിറ്റായിട്ടായിരുന്നു. പക്ഷെ രഞ്ജിത്ത് സജീവ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഭയങ്കര ഫിസിക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സീൻ തന്നെ ഷർട്ടൊക്കെ അഴിച്ച് ഏറ്റവും മോനെ ആ ബോഡിയൊക്കെ കാണിച്ച് ആള് നല്ല പക്ക പോലീസ് വേഷത്തിൻ്റെ ഒരു പക്ക മെറ്റീരിയലായിട്ട് തോന്നി. എനിക്ക് രഞ്ജിത്ത് സജീവിൻ്റെ മീശ മാത്രം, മീശ പോലീസ് എന്ന് പറയുമ്പോൾ അത്ര മീശ വെക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത് രഞ്ജിത്ത് സജീവ് ആ മീശ ഇല്ലെങ്കിലും ആ ക്യാരക്ടർ പക്കയായിരിക്കും. അപ്പം മീശ വെച്ചിട്ട് തന്നെ വരണം എന്നുള്ളൊരു സംഗതി, എനിക്കെന്തോ ആ മീശ മാത്രം ഒരു ഏച്ചുകൂട്ടൽ പോലെ തോന്നി. അല്ലാത്ത പക്ഷം ഒരു പോലീസ് ഓഫീസറിൻ്റെതായിട്ടുള്ള എല്ലാ മാനറിസവും നടത്തവും കാര്യങ്ങളും ത്രൂ ഔട്ട് ഈ പടത്തിൽ രഞ്ജിത്ത് സജീവ് അത് കീപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. പിന്നെ വോയിസ് മോഡുലേഷനും അത്ര കട്ടിക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ യാ, ഒരു എന്താ പറയുക, നമുക്ക് എവിടെയും ഒരു ക്ലീഷ അടിച്ചില്ല. എനിക്കത് പക്ക ഒരു നല്ലൊരു പോലീസ് ഓഫീസർ, അതായത് ഇനിയും കുറേ പോലീസ് റോളുകളിൽ രഞ്ജിത്ത് സജീവിന് വന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിടനായിട്ട് ചെയ്തിട്ടുണ്ട് പയ്യൻ. പിന്നെ ദിലീഷ് പോത്തനൊക്കെ അറിയാലോ, കിട്ടിയ റോൾ എങ്ങനെ പോയാലും വീശി അടിക്കും. സിദ്ദിഖ് സാറും അതന്നെ, കിട്ടിയ റോളുകൾ പിന്നെ ആ വഴിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ഒരു ഓഫീസിനകത്ത് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ ഇവരുടെ മൈന്യൂട്ട് മാനറിസവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കണക്റ്റ് ആവും ഈ പടത്തിനകത്ത്. അപ്പോൾ അതൊക്കെ അവർ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഈ പടത്തിൻ്റെ തുടക്കം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എൻഡ് പോർഷനും ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നുന്നു. പക്ഷെ ഈ നടുവിലെ കുറച്ച് ഭാഗത്ത്, അത് ഈ സ്ക്രിപ്റ്റ് അങ്ങനെ ആയതുകൊണ്ട് തോന്നുന്നു, നടുവിലെ കുറച്ച് ഭാഗത്ത് ഇൻട്രോഗേഷനും കാര്യങ്ങളും അങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് സിദ്ദിഖ് സാർ വരുന്ന ആ ഒരു ടൈമും അവിടെയൊക്കെ കുറച്ച് ഈ പറഞ്ഞ പോലെ എലമെൻറ്റുകൾ കുറവാണ്. ഒരു ത്രിൽ എലമെൻറ്റ് ആ പോർഷൻസിൽ എനിക്ക് കുറഞ്ഞതായിട്ട് തോന്നി. ഞാൻ എന്താ പറയുക, ഒരു ബീജിയവും കാര്യങ്ങളൊക്കെ വെരി നോർമലാണ്, അങ്ങനെ ഭയങ്കര നമ്മളെ ത്രില്ലടിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എൻഗേജിങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ സെൻറ്റർ പോർഷനിൽ, കഥേൻ്റെ സെൻറ്റർ പോർഷനിൽ ഏകദേശം നമ്മൾ കഥയിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റിൽ നടക്കുന്ന, അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ നടക്കുന്ന, ഫാർമ റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന എന്താ പറയുക റിസേർച്ചുകളാണ്. നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന റിസേർച്ചും കാര്യങ്ങളും നിങ്ങൾ പടത്തിൻ്റെ ത്രെഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ത്രില്ല് മിസ്സാവും. പക്ഷെ രസമാണ് എങ്ങനെയാണ് ആ മേർഡർ നടന്നത്, ആ മർഡറിലേക്ക് എങ്ങനെ ഈ പോലീസ് ഓഫീസർ എത്തുന്നു. ഒരു വൺ മാൻ ഷോ ആണ് എനിക്ക് ലിറ്ററലി തോന്നിയത്. കാരണം രഞ്ജിത്ത് സജീവ് ചെയ്ത ആ ഒരു ASP സന്ദീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ ഒറ്റയ്ക്ക് ത്രൂ ഔട്ട് എന്ത് ചെയ്ത് ആ ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. നോർമൽ പാറ്റേണിൽ നമ്മൾ കാണാറ് ഒരു ടീമായിട്ട് പോലീസ് ഒരു ടീം ലീഡർ ബാക്കി ടീം ഒരു സ്ക്വാഡ് ആയിട്ട് പോകുന്ന ഒരു പാറ്റേണിൽ നിന്ന് ഇത് ഫുൾ ഒരു വൺ മാൻ ഷോ എന്നുള്ള രീതിക്ക് പോയി. ആ ഒരു വൺ മാൻ ഷോ നന്നായിട്ട് രഞ്ജിത്ത് സജീവ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ചില സിറ്റുവേഷനിൽ ആ വൺ മാൻ ഷോ കുറച്ച് എന്താ പറയുക ഡള്ളാക്കി സിനിമയെ, പെർഫോമൻസ് കൊണ്ട് ഡള്ളാക്കിയെന്നല്ല,
ലെങ്ത് കുറച്ച് പടം ലെങ്ത് ഇല്ലെങ്കിലും ആ പോർഷൻസ് നടുവിലെ പോർഷൻസിൽ ഭയങ്കര ലെങ്ത് തോന്നി. അതുകൊണ്ട് അവിടെ നമുക്ക് കുറച്ചൊരു എനിക്ക് എനിക്ക് ആ പോർഷൻ സെൻട്രൽ പോർഷൻ കുറച്ച് ലാഗ് അടിച്ചു തന്നുള്ളൂ. അല്ലാത്ത പക്ഷം പടം കിടിലനാണ്, മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്, ക്യാമറ വർക്ക് അടിപൊളിയാണ്, വിജയ് അല്ല സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ചില ഷോട്ടുകളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ഒരു സിനിമയുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഷോട്ടുകളാണ് പല ഷോട്ടുകളും ഉണ്ടായിരുന്നത്. പിന്നെ ഇതിന് അത്ര വലിയ ഈ പറഞ്ഞ പോലെ വലിയ വൻ സെറ്റിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കാരണം ഓഫീസിനകത്ത് ഒരു കോർപ്പറേറ്റ് ഓഫീസിനകത്ത് ഒരു ഓഫീസിന്റെ അകത്ത് നടക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അത് അതിനകത്ത് അത്ര മതി. അല്ലാതെ അവർക്ക് വലിയൊരു വലിയ സംഭവത്തിൽ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളത് നീറ്റായിട്ട് ചെയ്തു വെച്ച് പോവുക എന്നുള്ളത് അവർ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഒരു സാധനം കൂടി, അതായത് ഇതിന് സെക്കൻഡ് പാർട്ട്, ഗോളത്തിന് സെക്കൻഡ് പാർട്ട് വരാൻ വളരെയധികം ചാൻസ് ഉണ്ട് എന്നുള്ളത് അവർ എഴുതി കാണിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ആൻഡ് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ, ഗോളത്തിന്റെ നെക്സ്റ്റ് വാട്ട് എന്നുള്ള ഒരു സംഗതി ഉണ്ട്. സണ്ണി വെയിനൊക്കെ കുറച്ച് സമയമേ ഉള്ളൂ, ഉള്ള ടൈമിൽ വന്ന് ഒരു ലൈക്ക് എന്താ പറയാ, അതെ അടുത്തൊരു ഭാഗത്തേക്ക് എന്തോ അത് ഇട്ടിട്ട് പോയിട്ടുണ്ട് സണ്ണി വെയിന്റെ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും. അതെ, അപ്പോ ടോട്ടലി നോക്കിക്കഴിഞ്ഞാ ഒരു ബ്രില്യൻ പോലീസ് ഓഫീസർ, ഒരു എന്താ പറയാ, വൺ മാൻ ഷോ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു സംഗതിയാണ്. സോ ടോട്ടലി ഞാൻ പിന്നെ കണ്ടപ്പോ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് വേറൊരു കേസ് ആണ് തോന്നിയ, ഈ സിനിമ ചിലപ്പോ തിയേറ്റേഴ്സിൽ വലിയ രീതിയിൽ മൂവ് ആവാൻ സാധ്യത ഇല്ല. കാരണം ഇത് ചിലപ്പോ ഈ സിനിമ ഒ ടി ടിയിൽ വരുമ്പോഴത്തേക്ക് കുറച്ചധികം ആളുകള് വാവ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്. പല സിനിമകളും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സിനിമയെ ഞാൻ അങ്ങനെ കൂട്ടും. എനിക്കിത് തിയേറ്ററിൽ എനിക്ക് എന്താ പറയാ, ഒരു ഡീസന്റ് മൂവി, അതായത് നമുക്കൊരു വൺ ടൈം വാച്ചായിട്ട് എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയിട്ടുണ്ട്. പക്ഷെ ചിലരെന്ത് ചെയ്യുന്ന അറിയാം, എന്തോന്ന് അറിയുന്നൊക്കെ ആ രീതിയിൽ ചിലപ്പോൾ ഈ പടം എടുക്കാം. പക്ഷെ ഈ പടം ആ എസെൻസ് മനസ്സിലായാൽ, അല്ലെങ്കിൽ ആ ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് ഉണ്ടല്ലോ ഓരോ പോലീസുകാർക്കും. പിന്നെ ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അത്ര ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മേർഡർ, അതിന്റെ പിന്നാമ്പുറത്തുള്ള കളികൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ സംഗതികൾ ചിലപ്പോ പെട്ടെന്ന് ആവശ്യം ഇതൊക്കെ നടക്കൂ, ഇങ്ങനൊക്കെ ഉണ്ടോ എന്നുള്ള തോട്ടിലൊക്കെ ആളുകൾ ചിലപ്പോ എടുത്തിട്ട് അങ്ങനെ പറയാം. ബട്ട് അങ്ങനെയല്ല, ഈ സംഗതികളൊക്കെ സംവേർ റിയാലിറ്റിയാണ്. ഞാൻ കുറെ ഇപ്പൊ മലയാള സിനിമയല്ലെങ്കിലും വേറെ കുറെ സിനിമകളിൽ ഇങ്ങനത്തെ ഈ കോർപ്പറേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികൾ, അതായത് ഹ്യൂമൻ ബോഡി വെച്ചിട്ടുള്ള കുറെ ടെസ്റ്റിങ്ങും അതും ഇതും ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ ഇതിനു മുമ്പും കുറെ സിനിമയിൽ തീമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഡാറ്റ എടുത്തുകൊണ്ട് കുറെ പരിപാടികൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് രസമാണ്, കണ്ടിരിക്കാൻ പറ്റി. എല്ലാവരും അത്യാവശ്യം കിടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എവിടെയും എനിക്ക് ഞാൻ പറഞ്ഞ ആ സെന്റർ പോർഷനിൽ ആ കഥയുടെ ഫ്ലോയിൽ എനിക്കൊരു ഡിപ്പ് തോന്നി എന്നല്ലാതെ അഭിനയിച്ച് ക്രിഞ്ചടിപ്പിച്ച പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. ഉള്ളതൊക്കെ എല്ലാവരും കൃത്യമായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ആകെ ആ മീശയും പിന്നെ ആ ഒരു ടോണും മാത്രമാണ് ആ പോലീസ് ഓഫീസർക്ക്, ഇപ്പൊ എല്ലാ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് എനിക്കൊരു ഒരു എന്താ പറയാ, അതൊന്ന് ജസ്റ്റ് കാഷ്വൽ നോർമൽ ആക്കിയിരുന്നെങ്കിൽ അതൊന്ന് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. എന്റെ പെർസ്പെക്ടീവില് ഞാൻ പറയാണ്. സോ ടോട്ടാലിറ്റിയിൽ ഒരു വൺ ടൈം വാച്ച് ആണ് ഗോളം. സോ ലൈക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവനും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ഇഷ്ടപ്പെടാത്തവരുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പടത്തിന് ടിക്കറ്റ് എടുത്ത് അടുത്ത പടം. ഞാൻ കൂടുതൽ ഷോർട്സ് ചില ഷോട്ടൊക്കെ ഭയങ്കര രസമാണ്. ആൻഡ് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് ആ പസില് സോൾവ് ചെയ്യുന്നത് അത് രസമുണ്ട്. നല്ല എന്താ പറയാ, ഒരു നമുക്ക് ക്യൂരിയോസിറ്റി തോന്നുന്നു. നേരത്തെ പറഞ്ഞു എങ്കിലും പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം. നല്ല പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട് ഇതിനകത്ത്. ഈ സിനിമ എന്താ പറയാ, ഏകദേശം ടുവേർഡ്സ് എൻഡ് പ്രെഡിക്റ്റ് ചെയ്യാം നമുക്ക്. പ്രെഡിക്റ്റ് ചെയ്താലും ഇത് കണക്ട് ചെയ്ത് പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടെ ഏത് ത്രെഡ് വെച്ച് കണക്ട് ചെയ്യുന്നു, എന്തൊക്കെയാണ് ആ ഇൻസിഡൻസ് ഉണ്ടായെന്നുള്ളത് നമുക്ക് വിഷ്വലി കാണുമ്പോൾ അത് വേറെ രസമാണ്. സോ ടോട്ടാലിറ്റിയിൽ ലൈക്ക് ടോട്ടാലിറ്റി വേർഡ് ഉണ്ടോ അങ്ങനെയൊക്കെ ഇന്നോട് കുറെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗോളം ഈസ് എ ഡീസന്റ് മൂവി, ഡീസന്റ് മൂവി. ഓക്കെ, ആൻഡ് ഈ പയ്യൻ കൊള്ളാം. ഈ പയ്യനെ ഞാൻ വീണ്ടും പറയുന്നു, രഞ്ജിത് സജീവ്, പയ്യൻ സ്റ്റഫ് ഉണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇംപ്രൂവ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇംപ്രൂവ് ചെയ്തോളൂ. എനിക്ക് ഇഷ്ടാവുന്നുണ്ട് ഈ പയ്യൻ. മലയാളത്തിൽ ഒരു ജോൺ അബ്രഹാം ആവൂ എന്നാണ് എന്റെ ചോദ്യം. കൊള്ളാടെ എന്ത് ഫിസിക്ക് അറിയോ, കൊള്ളാം. ടഫ് ആണെങ്കിൽ ടഫ്, ചോക്ലേറ്റ് ബോയ് ആണെങ്കിൽ ചോക്ലേറ്റ് ബോയ്, സെറ്റാണ്.